രാഷ്ട്രീയത്തിനുണ്ടായ നഷ്ടം പത്രപ്രവർത്തനത്തിന് നേട്ടമായി മാറിയ ഉദാഹരണമാണ് പ്രശസ്ത പത്രപ്രവർത്തകൻ കെ ആർ ചുമ്മാറിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ റിപ്പോർട്ടിംഗിന്റെ മുഖഛായ മാറ്റിയ കെ ആർ ചുമ്മാറിന്റെ കസേര ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ 25-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച കെ ആർ ചുമ്മാറിന്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. കെ ആർ ചുമ്മാർ എന്ന ബഹുമുഖ പ്രതിഭയ്ക്ക് 25-ാം ചരമവാർഷികത്തിൽ അർപ്പിച്ച ഉചിതമായ ആദരാഞ്ജലിയായി മാറി പ്രൗഢഗംഭീര സദസ്സിനെ സാക്ഷിയാക്കി നടന്ന തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ പ്രകാശന ചടങ്ങ് മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിന് കോപ്പി കൈമാറി മുഖ്യമന്ത്രി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. കെ ആർ ചുമ്മാർ എന്ന ഏത് സ്ഥാപനത്തെയും കടന്നു നിൽക്കുന്ന പത്രപ്രവർത്തക വ്യക്തിത്വത്തെയാണ് മുഖ്യമന്ത്രി എടുത്തുകാട്ടിയത്. രാഷ്ട്രീയക്കാരുമായി അടുപ്പമുള്ളപ്പോഴും അവരുമായി ഒരു വാർത്തയുടെ അകലം പാലിച്ച മൂല്യങ്ങളുടെ പ്രതീകമെന്ന് കെ ആർ ചുമ്മാറിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ തുടർന്നു നിന്നിരുന്നെങ്കിൽ അതിപ്രഗത്ഭമായ സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തുമായിരുന്നു എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കും മാറ്റി നിർത്താനാവാത്ത വിധത്തിലുള്ള സാന്നിധ്യമായി തന്നെ അദ്ദേഹം ഉയർന്നു വരുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ രംഗത്തിനുണ്ടായ നഷ്ടം പത്രപ്രവർത്തനത്തിനുണ്ടായ നേട്ടമായി മാറുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ ആർ ചുമ്മാർ എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ വായിക്കുമ്പോഴും പ്രസക്തിയേറിയെന്ന് മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് അനുസ്മരിച്ചു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ മർക്കോസ് എബ്രഹാം, ഭാഷാഭൂഷണി എഡിറ്റർ ഇൻചാർജ് കെ സി നാരായണൻ തുടങ്ങിയവരും സംസാരിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.